ശമ്പളം കിട്ടാത്തത് കാരണം തദ്ദേശമന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്ത് ജീവനക്കാരൻ കൂലിപ്പണിക്ക് പോവുകയാണ്. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി ക്ലർക്ക് എം വി ബാബുവാണ് അവധി ദിവസങ്ങളിൽ കോൺക്രീറ്റ് പൊട്ടിക്കാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ മാർച്ചിന് ശേഷം മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. പഞ്ചായത്തിന് വരുമാനം കുറഞ്ഞതാണ് കാരണം. നമ്മുടെ ഈ വീഡിയോയിൽ കല്ല് പൊട്ടിക്കുന്ന ഒരു തൊഴിലാളിയായി കണ്ട ബാബുവാണ് ഇപ്പോൾ നമ്മൾക്കൊപ്പമുള്ളത്. ബാബു യഥാർത്ഥത്തിൽ ഈ മലപ്പട്ടം പഞ്ചായത്തിലെ എൽ ഡി ക്ലർക്കാണ്. ഏത് സാഹചര്യത്തിലാണ് ബാബു അത്തരത്തിലൊരു ജോലി ചെയ്യുന്നത്? ഏത് സാഹചര്യത്തിൽ? ഞാൻ പിന്നെ ഇവിടെ കുറുമാത്തൂർ പഞ്ചായത്തിന് ഇങ്ങോട്ട് സ്ഥലം മാറി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം, അതിന് മുന്നേ അത്ര വലിയ വിഷയമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം വെച്ചാൽ ശമ്പളം പിന്നെ കിട്ടാതെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം 8-9 മാസത്തോളം ഈ പറയുന്ന 3-4 മാസം പെൻഡിങ്ങായി ഓരോ മാസത്തേക്ക് കിട്ടും. അപ്പം വെച്ചാൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാതെ പ്രയാസമായി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വല്ലപ്പോഴും രാവിലെ കിട്ടുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലീവ് ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിൽ പൊതുവേ ഈ പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തനത് ഫണ്ട് പിന്നെ വരുമാനം കുറഞ്ഞൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മളെ പോപ്പുലേഷനും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് പോലും ഈ പറഞ്ഞ ഒരു 4 ലക്ഷത്തി സംതിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു മാസം പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ജീവനക്കാർക്കും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മറ്റ് എല്ലാ പിന്നെ ചെലവുകൾ അതുപോലെ തന്നെ മെമ്പർമാർ ഓണറേറിയം അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകലും. എത്ര ദിവസം ഇങ്ങനെ പണിക്ക് പോയിട്ടുണ്ട്? ഇത്ര ദിവസം ഞാൻ വല്ലപ്പോഴും അല്ല, മിക്കവാറും പൊതു അവധി ദിവസങ്ങളിൽ തന്നെ ഞാൻ പിന്നെ ജോലി ചെയ്യലുണ്ട്. കാരണം വെച്ചാൽ വണ്ടിയിൽ എണ്ണ അടിക്കാൻ അതുപോലെ തന്നെ പിന്നെ ഓരോ കാര്യങ്ങൾക്കും പല പ്രയാസം ഉണ്ട്. ലോണൊക്കെ ഉണ്ടാവുമല്ലോ? ലോണുണ്ട്, അതുപോലെ തന്നെ ഹൗസിംഗ് ലോണുണ്ട്, അതുപോലെ തന്നെ KSFന്റെ ലോണുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ റിക്കവറിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ വളരെ പ്രയാസം, അപ്പോൾ ജീവിതം പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു പ്രയാസം. എത്ര മാസമായി സാലറി കിട്ടിയിട്ട്? ഇപ്പം 4 മാസമായി സാലറി കിട്ടിയിട്ട്. PSC എഴുതി മലപ്പട്ടം പഞ്ചായത്ത് താങ്കൾ ഓപ്റ്റ് ചെയ്ത് വന്നതാണോ? PSC എഴുതിയിട്ട് കിട്ടിയ. എൻ്റെ വീട് ചാലക്കാണ്. ഒരു ദിവസം 33 കിലോമീറ്ററോളം ബൈക്കിൽ വരണം. അപ്പോൾ ഒരു മാസം 6000 രൂപയോളം പെട്രോളിന് മാത്രം ഓഫീസിൽ വന്നു പോകാൻ വേണം. അപ്പം ഈ ഓഫീസിൽ വന്നു പോകുന്നതിന് വരെ സുഹൃത്തുക്കളെടുക്കുന്നു, മറ്റുള്ളവരെടുക്കുന്നു, കടം വാങ്ങിച്ചിട്ട് വരേണ്ട അവസ്ഥയാണ്. കഴിയുന്നതും ഒരു ദിവസം പോലും ലീവാക്കാണ്ട് എല്ലാവരും വരാറുമുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. ഹസ്ബൻഡിന് ജോലിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ മലപ്പട്ടത്തിൻ്റെയാണ് താമസം, അതുകൊണ്ട് യാത്രാ ചിലവ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. എന്നാലും 3 മാസമൊക്കെ ആയപ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് അറിയാൻ തുടങ്ങി. യൂണിയൻ ഇടപെടാതെ സഹായിക്കുകയും ചെയ്തു. യൂണിയനിലൊക്കെ അവർക്കൊക്കെ അറിയാം. തടഞ്ഞു വെക്കാൻ പാടില്ല, കാരണം നമ്മൾ ഈ സർക്കാർ സർവീസിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ജീവനാംശം എന്ന് പറഞ്ഞാൽ അല്ലേ, അത് എന്തായാലും നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രയാസം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല, അത് പരിഹരിക്കപ്പെടും, എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ബാബുവിൽ നിന്ന് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായാലും മന്ത്രിയും ആൾക്കാരൊക്കെ ഇടപെട്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ.